അസോസിയേഷൻ അന്വേഷണം ആരംഭിച്ചു. തീപ്പൊള്ളലേറ്റ് ഗുരുതരാവസ്ഥയിലായ ഒരു പെൺകുട്ടിയെ ചികിത്സിക്കുന്നതിൽ നിന്ന് സമരം നടത്തിയ ഒരു വിഭാഗം ഡോക്ടർമാർ തന്നെ പിന്തിരിപ്പിച്ചതായും തുടർന്ന് ചികിത്സ ലഭിക്കാതെ പെൺകുട്ടി മരിച്ചതായുമാണ് ഡോക്ടർ ജ്യോതിദേവ് വെളിപ്പെടുത്തിയത്. ഒരു ദ്വൈവാരികയിൽ പ്രസിദ്ധീകരിച്ച അനുഭവക്കുറിപ്പുകളിലാണ് പ്രമുഖ പ്രമേഹരോഗ ചികിത്സകനായ ഡോക്ടർ ജ്യോതിദേവ് നടക്കുന്ന ചില വിവരങ്ങൾ വെളിപ്പെടുത്തിയത്. 1988-89 കാലത്ത് ഡോക്ടർമാർ നടത്തിയ സമരത്തിൽ ചികിത്സ കിട്ടാതെ 16-കാരിയായ ഒരു പെൺകുട്ടി മരിച്ചുവെന്നാണ് ഡോക്ടർ ജ്യോതിദേവ് ലേഖനത്തിൽ പറയുന്നത്. മാരകമായ തീപ്പൊള്ളലേറ്റ പെൺകുട്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുമ്പോഴാണ് കേരളത്തിലെ ഡോക്ടർമാർ സമരം തുടങ്ങിയത്. എന്നാൽ സമരത്തിൽ പങ്കെടുക്കാതെ പെൺകുട്ടിയെ ചികിത്സിക്കാൻ പോയ തന്നെ സമരക്കാരായ ചില ഡോക്ടർമാർ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നുവെന്ന് ഡോക്ടർ ജ്യോതിദേവ് പറയുന്നു. പെൺകുട്ടിയുടെ ഗുരുതരാവസ്ഥയെക്കുറിച്ച് സമരക്കാരോട് വിശദീകരിച്ചുവെങ്കിലും ഒടുവിൽ ഗത്യന്തരമില്ലാതെ പെൺകുട്ടിയെ ചികിത്സിക്കാതെ മടങ്ങിയതായും ഡോക്ടർ ജ്യോതിദേവ് പറയുന്നു. അതിന്റെ അമ്മയായിരുന്നു പെട്ടെന്ന് തന്നെ ഓർമ്മപ്പെടുത്തിയത്. നീ ആ കാല് മുറിച്ച് കിടന്ന പ്രമേഹ രോഗിയുടെ അനുഭവകഥ പറയുന്നതിന് പകരം നമുക്കൊന്ന് ഒരുപാട് വിഷമമുണ്ടായ ഒരു കാര്യമില്ലേ? നീ മാസങ്ങളോളം കുറുകൂടെ എന്നോടൊപ്പം വന്നിരുന്ന് പറയാനുള്ള വേറെ കഥ, നിന്റെ വഴിബന്ധിയെ അവിടെ ഓടിച്ചിട്ട് അടിച്ചതും അതുപോലെ പിന്നീട് നീ വിഷമിച്ചു വന്നിരുന്നതും പിന്നെ തിരിച്ചു പോകാൻ കഴിയാതിരുന്നതും ആ ഒരു കഥ പറഞ്ഞാൽ മതി. കാരണം അത് ഹൃദയസ്പർശിയായ ഒരു കഥയാണ്. അത് കേൾക്കുമ്പോഴെങ്കിലും ജനങ്ങൾ മനസ്സിലാക്കട്ടെ നമുക്ക് അനാവശ്യമായ സമരങ്ങൾ മരണങ്ങൾക്ക് കാരണമാകുമെന്ന്. ലേഖനം വായിച്ച ഒരു വ്യക്തി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഇതേക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചത്. ഈ കഥയിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടെങ്കിൽ അങ്ങനെ തടഞ്ഞു വെച്ചിട്ടുള്ള ഈ ചികിത്സ നൽകാൻ തടഞ്ഞു വെച്ച ഡോക്ടർമാർ ആരാണെന്ന് വെച്ചാൽ അവർക്കെതിരെ തീർച്ചയായിട്ടും IMA നടപടിയെടുക്കും. അങ്ങനെയല്ല, ഈ ഡോക്ടർ കെട്ടിച്ചമച്ച കഥയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടർ തെളിയിക്കേണ്ടി വരും. ഡോക്ടർമാരുടെ സമരകാലത്ത് ചികിത്സ ലഭിക്കാതെ രോഗികൾ മരിച്ചതായ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിലും ഒരു ഡോക്ടർ തന്നെ ഇക്കാര്യം തുറന്നു പറയുന്നത് ഇതാദ്യമായാണ്. സനിൽ, തിരുവനന്തപുരം, ഇന്ത്യ വിഷൻ.